എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് രാവിലെ ഫേസ്ബുക്ക് ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമാണ്. അവരുടെ തെറ്റിദ്ധാരണകൾ പരത്തുന്ന പല വീഡിയോസും നേരത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ വാർത്ത കണ്ടപ്പോൾ ശരിക്കും അത് നമ്മളോട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിനൊരു വിശദീകരണം നൽകണം എന്നെനിക്ക് ഉള്ളിൽ തോന്നി. അതുകൊണ്ട് ഞാനത് പറയുവാൻ തയ്യാറാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട്. പാലക്കാടിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പോയ ഒരു വിഭാഗം ഉപദേശിമാരെ അവിടെയുള്ള BJP തടയുകയും നിങ്ങളിവിടെ പ്രസംഗിക്കേണ്ട എന്ന് പറയുകയും ഇവിടം വിട്ടു പോകണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗം. അപ്പോൾ അവിടെ ആ ഉപദേശിമാർ തിരിച്ച് സംസാരിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവർ തന്നെയാണ്, ഞങ്ങൾ പാലക്കാടുകാർ തന്നെയാണ്, ഞങ്ങൾ എവിടെ നിന്നും വന്ന് പാർക്കുന്നവരല്ല, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ സംസാരിക്കുവാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പോലീസിനെ വിളിക്കാം. പറഞ്ഞു പോലീസ് വരട്ടെ, ഞങ്ങൾക്ക് പോലീസിൻ്റെ അനുവാദമുണ്ട്, പോലീസിൻ്റെ അനുവാദം മേടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പറഞ്ഞു ഇവിടെ സംസാരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വീഡിയോയിലുണ്ട്. അതിലവരിങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത് ആദ്യം നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ദൈവങ്ങളെ അപമാനിക്കുകയോ നിങ്ങളെന്തെങ്കിലും പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്ന വിഷയങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്ന പക്ഷം നിങ്ങൾ പറയൂ, ഞങ്ങൾ വിട്ടുപൊക്കോളാം. ഈ ഒരു ഡിമാൻഡ് അവരങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൃത്യമായി ആ ദൈവദാസന്മാർ അവിടെ കാര്യം സംസാരിച്ചിട്ടും ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞ് ബഹളം വെക്കുവാൻ അവർ കാണിച്ച ആ നല്ലൊരു മനസ്സുണ്ട്. അത് അവരുടെ മതത്തോടുള്ള അവരുടെ താല്പര്യമാണ്. ഞാനതിനെ തെറ്റു പറയുന്നില്ല, അവരുടെ മതത്തോടുള്ള അവരുടെ താല്പര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയോടുള്ള കൃത്യമായ നിഷേധമാണ്. അതിൻ്റെ പുറകിലൊക്കെ വേറെ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ അവിടെ നിൽക്കട്ടെ. എനിക്ക് ആ അജണ്ടകൾ പറയുന്നതിനേക്കാൾ അധികം ഈ വന്ന സുവിശേഷ പ്രസംഗകരുടെ അജണ്ട പറയുകയാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ ഈ കർമ്മ ന്യൂസുകാരിട്ട തലക്കെട്ട് അതിങ്ങനെയായിരുന്നു, സുവിശേഷ പ്രസംഗത്തിൻ്റെ മറവിൽ ഹിന്ദു ദൈവങ്ങൾക്ക് അധിക്ഷേപം, മതപരിവർത്തന ലോബിയെ തടഞ്ഞ് നാട്ടുകാർ. ഇത് കർമ്മ ന്യൂസുകാർ ചെയ്യുമ്പോൾ ഇത് കൃത്യമായും എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിഞ്ഞ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ആരുടെ കുഴലൂത്തുകാരാണ് കർമ്മ ന്യൂസുകാരെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരോടൊരു വിധേയത്വം കാണിക്കേണ്ടുന്ന ചുമതല, ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതവർ കാണിക്കുന്നു എങ്കിൽ തെറ്റില്ല. ഞാൻ ഏതായാലും മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ജഡം അവതരിച്ച് ഭൂമിയിലേക്ക് വന്ന് നാം മരിക്കേണ്ടതിന് പകരം നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുഴലൂത്തുകാരനാണ് ഞാൻ. ക്രിസ്തുവിൻ്റെ തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സംസാരങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടും വിശുദ്ധ ബൈബിളുമായിട്ടും വിധേയത്വമുള്ളതാണ്. അതിനോടാണ് എനിക്ക് ഉത്തരവാദിത്വമുള്ളത്. അത് കണക്കാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന സംസാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കും കീഴ്പ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്നു, നിങ്ങളുടെ ഭരണാധിപന്മാർക്ക് കീഴടങ്ങിയിരുപ്പീൻ, അവർക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതെല്ലാം ചെയ്യുന്ന വർഗമായതുകൊണ്ട് തന്നെ ആ കൃത്യമായ നിലപാടിൽ ഞങ്ങൾക്ക് സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്, സംസാരിക്കുവാനുള്ള പ്രാഗൽഭ്യമുണ്ട്. ആ നിലയിലാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മ ന്യൂസുകാർ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും അവർ പറയുന്ന ന്യൂസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, സുവിശേഷ പ്രസംഗത്തിൻ്റെ മറവിൽ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു. അങ്ങനെ വാസ്തവത്തിൽ ഒരു സംഭവമില്ല, ഇവകൾ വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയുന്നുണ്ട്. ആ വിഷയങ്ങൾ നമുക്ക് നോക്കാം. എവിടെയാണ് അങ്ങനെ അധിക്ഷേപിച്ചത്? അങ്ങനെ അധിക്ഷേപിച്ചതായി നിങ്ങൾക്ക് തെളിവുള്ള പക്ഷം അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂ. അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ അങ്ങനെയുള്ളവരെ കൃത്യമായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവർക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അവർക്ക് നിയമപരമായി ശിക്ഷയുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. അല്ലാതെ ഇവിടെ വടക്കേന്ത്യയിൽ ആരെങ്കിലും പശുമാംസം കയ്യിൽ വെച്ചിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നിരത്തിയിട്ട് തല്ലുന്നത് പോലെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അത് നടപ്പിലാക്കുന്നത് നല്ലൊരു കാര്യമല്ല. കാരണം കേരളം വടക്കേന്ത്യ പോലെയല്ല, കുറച്ച് സാക്ഷരതയുള്ള ആൾക്കാരാണ്, കുറച്ച് വിവരവും വിവേകവും ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിയമത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കൂ. ഇവിടെ എന്തിനാണ് പൊതുസമൂഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? നിയമം ഇവർ കയ്യിലെടുക്കേണ്ടുന്ന കാര്യം എന്താണ്? ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നാൽ അവിടെ പ്രസംഗിക്കേണ്ട എങ്കിൽ എന്ത് കാരണത്താൽ പ്രസംഗിക്കേണ്ട എന്ന് പോലീസിനെ അറിയിക്കട്ടെ, പോലീസ് അക്കാര്യം കോടതിയെ ധരിപ്പിക്കട്ടെ, അത് നിയമമനുസരിച്ച് പോകട്ടെ. അല്ലാതെ അവിടെ പ്രസംഗിക്കാൻ വന്നവർ ഒരിക്കലും ആരെയും തെറി പറയുവാൻ വേണ്ടി അവിടെ വന്നവരല്ലേ. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നതിനെ ആദ്യം നിങ്ങൾ കേൾക്കൂ, കേട്ടിട്ട് പറയൂ. അല്ലാതെ
ഇവിടെ ലോബി എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ പാടില്ല എന്ന നിർബന്ധമുള്ള ലോബിയാണ്. ആ ലോബിക്ക് കുടപിടിക്കുകയാണ് വാസ്തവത്തിൽ കർമാനൂസ് അടക്കം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറെ ദുർവ്യാഖ്യാനങ്ങൾ നിരത്തുവാനുള്ള ശ്രമം നടത്തുക. സുവിശേഷമാണ് ഇവിടെ വെളിച്ചം കൊണ്ടുവന്നിട്ടുള്ളത്. ആ സുവിശേഷത്തെ മാറ്റി നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപകടങ്ങൾ ഭാരതത്തിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ രണ്ടു പേരെ നരബലി നടത്തിയ സംഭവം? എന്തിനാ അതിൻ്റെ പുറകെ എല്ലാവരും ഭയങ്കര വെപ്രാളം പിടിച്ച് നടക്കുന്നത്? അതങ്ങ് വിട്ടുകൂടെ? ഇത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ പണ്ടേ ഉള്ളതാണല്ലോ നരബലി. പിന്നെന്തിനാണ് ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തതുപോലെ അവരെ പിടിക്കാൻ നടക്കുന്നത്? അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ അവരെ അങ്ങ് വിട്ടോളൂ നിങ്ങൾ. സുവിശേഷം ഇവിടെ നടക്കുന്നില്ല എങ്കിൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം ഇവിടെ സംഭവിക്കും. ഇതിന് യാതൊരു സംശയവുമില്ല. വടക്കേ ഇന്ത്യയിൽ അഗോറി സന്യാസിമാർ മനുഷ്യ ശവം തിന്നുന്നത് പോലെ ഇവിടെയുള്ള പുഴകളിലും ശവം പിടിച്ച് കരയിൽ വെച്ച് തിന്നുന്നൊരു കാലമുണ്ടാകും. അതിന് സംശയം വേണ്ട. അവറ്റകൾക്കും മാറ്റം വരുത്തിയത് അനേകം മിഷനറിമാർ വില കൊടുത്തിട്ട് തന്നെയാണ്, ജീവനെ കൊടുത്തിട്ട് തന്നെയാണ്, രക്തം ചിന്തിയിട്ട് തന്നെയാണ് ഈ ഭാരതം ഈ പരുവത്തിനായി മാറിയത്. അതുകൊണ്ട് ഇതിവിടത്തെ മറ്റാരുമാക്കിക്കൊണ്ടുവന്നതൊന്നുമല്ല, യേശുവിൻ്റെ സുവിശേഷം കൊണ്ടുവന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. അവർ തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നതും. ആ വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ് മനുഷ്യൻ വായിക്കാനും എഴുതാനും പഠിച്ചതും ഈ നിലയിൽ പുരോഗമനം പ്രാപിച്ചതും. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സുവിശേഷകർ ആരുടെ ലോബിയാണെന്നാണ് പറയുന്നത്? ഇപ്പൊ കർമാനൂസ് വെറുതെ അങ്ങ് നമ്പർ അടിച്ചാൽ പോരാ, ഇവരാരുടെ ലോബിയാണെന്ന് നിങ്ങൾ പറയണം. അവരെവിടെ നിന്ന് കാശ് വരുത്തി ആർക്കു വേണ്ടി കുഴലൂതുകയാണ് എന്ന് ചുമ്മാതെ ന്യായം പറഞ്ഞാൽ പോരാ, ആർക്കു വേണ്ടി എന്ന് വ്യക്തമായി പറയേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിലില്ലേ, എന്തുകൊണ്ട് കണ്ടുപിടിച്ചുകൂടാ? അവരുടെ എല്ലാവരുടെയും ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ സെർച്ച് ചെയ്യൂ. പിള്ളേർക്ക് ബിസ്ക്കറ്റ് മേടിക്കുവാൻ പോലും നിവർത്തിയില്ലാത്ത സുവിശേഷകരാണ്. ഓരോ കോളാമ്പിയും പിടിച്ച് റോഡിൽ അവിടെ എവിടെയായി ചെന്ന് നിന്ന് നിങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. ഒരൊറ്റ മനുഷ്യനെ പോലും ഇവരാരും കഴുത്തിന് പിടിച്ച് കൊണ്ടുവന്ന് ക്രിസ്ത്യാനിയാക്കിയിട്ടില്ല. ആരെയും പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ല. അവരുടെ വീഡിയോ ഒന്ന് കേൾപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിന്റെ വിശദീകരണം പറയാം. ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരു സംഘം പാലക്കാട് സജീവമെന്ന റിപ്പോർട്ട്. സുവിശേഷ പ്രസംഗത്തിന്റെ മറവിലാണ് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കാൻ പാലക്കാട് നീക്കം നടന്നത്. എന്നാൽ നാട്ടുകാർ ഇടപെട്ട് ഈ മതപരിവർത്തന ലോബിയെ തടയുകയും സുവിശേഷകർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. സുവിശേഷ പ്രസംഗം എന്ന പേരിലാണ് മതപരിവർത്തന സംഘം പാലക്കാട്ടെ പല്ലശ്ശനയിൽ എത്തിയത്. സുവിശേഷ പ്രസംഗം നടത്തുന്നതിനിടയിൽ ഇവർ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച് സംസാരിക്കുകയായിരുന്നു. ആദ്യം ഇവർ പറയുന്ന പരാമർശങ്ങൾ നാട്ടുകാർ ഗൗരവത്തിൽ എടുത്തില്ല. എന്നാൽ രൂക്ഷമായ അധിക്ഷേപം തുടർന്നതോടെ നാട്ടുകാർ ഇടപെട്ട് തടയുകയായിരുന്നു. ഒടുവിൽ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങാൻ നാട്ടുകാർ സുവിശേഷ പ്രാസംഗികരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇവർ നാട്ടുകാരോട് തിരിച്ച് കയർക്കുകയായിരുന്നു. പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറഞ്ഞതായും നാട്ടുകാർ പരാതിയിൽ പറയുന്നു. അങ്ങനെ തർക്കം രൂക്ഷമായതോടെ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കാൻ ശ്രമിച്ചു. ഇതോടെ എന്തിനാണ് പോലീസ്? അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ കൂടി വന്ന നാട്ടുകാരിൽ ആരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടി. ഒരുപാട് നാട്ടുകാർ ഇവിടെ വന്നല്ലോ. അവർ പറഞ്ഞ എന്ത് കാര്യമാണ്, ഏത് ദൈവത്തിനെതിരായിട്ടാണ് അവർ സംസാരിച്ചത്? അക്കാര്യം ആദ്യം നിങ്ങൾ പറയൂ. അല്ലാതെ വെറുതെ അവരാരോപിച്ചു, അവർ കൂടി വന്ന് അങ്ങനെ ചെയ്തു, അപ്പോൾ ചീത്ത പറഞ്ഞു, ഒരു മോശം വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഏതായാലും ഇവർ അവിടുത്തെ സംസാരങ്ങൾ മോശമായി വരുന്ന സമയത്ത് ഇവർ കുറച്ച് കാര്യങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ആ റെക്കോർഡ് ചെയ്തതാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവകാശം പറയാം, ആ പുറത്തുവിട്ട വീഡിയോയിൽ അവർ ചീത്ത പറഞ്ഞത് കട്ട് ചെയ്തിട്ടാണ് വിട്ടത്. എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ കൂടി വന്ന പാലക്കാട്ടുകാരായ ജനത്തിൻ്റെ കയ്യിൽ ആരുടെ കയ്യിലും ഒന്ന് റെക്കോർഡ് ചെയ്യാനുള്ള മൊബൈൽ ഫോൺ ഇല്ലായിരുന്നോ? വാസ്തവത്തിൽ ഇത് ഇവിടത്തെ സുവിശേഷ വിരോധികളുടെ ഒരു ലോബിയാണ്. സുവിശേഷം ഇവിടെ പാടില്ല, ഞങ്ങളിവിടെ കള്ളുകുടിക്കും, ഞങ്ങളിവിടെ വ്യഭിചരിക്കും, ഞങ്ങളിവിടെ മോശം പ്രവർത്തികൾ ചെയ്യും, ഞങ്ങളിവിടെ ദുർമന്ത്രവാദം ചെയ്യും, ഞങ്ങളിവിടെ നരബലി ചെയ്യും, ഇവിടെ അതിനെ തടുക്കാൻ ആരും വരണ്ട. അതാണ് വാസ്തവത്തിൽ ഇവിടത്തെ അജണ്ട. ആ അജണ്ടയ്ക്ക് കുടപിടിക്കുകയാണ് ഇപ്പോൾ കർമാനൂസ് അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ ഇതിനെതിരെയാണ് യേശുവിൻ്റെ സുവിശേഷം ഞങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, നല്ല വിശേഷം അറിയിക്കണം. എന്താണ് വിശേഷം? ജനം മരണാനന്തരം നരകത്തിൽ പോകേണ്ടതില്ല, സകലവർക്കും വേണ്ടി കർത്താവ് രക്ഷയൊരുക്കിയിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജനത്തിന് പാപത്തിൽ നിന്ന് മോചനം വരുത്തുവാൻ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കാര്യം ജനത്തോട് വിളിച്ചു പറയുവാൻ
ഞങ്ങളുടെ രക്ഷകനായി ക്രിസ്തു ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നു. ആ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതു മനുഷ്യനും സ്വന്തം മതത്തിൽ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എന്തിനാണ് നിങ്ങൾ ഖനിക്കുന്നത്? നിങ്ങൾക്കിവിടെ നരബലി നടത്തണം, നിങ്ങൾക്കിവിടെ ദുർമന്ത്രവാദം ചെയ്യണം, നിങ്ങൾക്കിവിടെ അനാശാസ്യ പരിപാടികൾ ചെയ്യണം. അതിന് ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചാൽ കഴിയില്ല, അതുകൊണ്ട് അതിനെ തടയുവാനുള്ള ശ്രമം നടത്തുന്നു എന്നല്ലാതെ എന്താണ് അടിസ്ഥാനപരമായി പറയുവാൻ കഴിയുക? ഹിന്ദു ദൈവങ്ങൾക്കെതിരെ ഒരു പരാമർശം അവിടെ കൂടി വന്നവർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കൂ. നിങ്ങളുടെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ? മുഴുവൻ റെക്കോർഡ് അവിടെയുള്ളവരുടെ കയ്യിൽ നിർബന്ധമായും ഉണ്ടാകും. ഇത്രയും ജനം വന്നുകൂടിയിട്ട് ആരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത് വളരെ കൃത്യമായ അജണ്ടയോടുകൂടി സുവിശേഷകരെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിൽ ആഗമനം നടക്കുന്നുണ്ട്. ഇതെല്ലായിടത്തും നടന്നാലും ക്രൈസ്തവരായി ഞങ്ങളെ കൊന്നാലും ഞങ്ങൾക്കിത് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ യേശു ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കാര്യം ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അത് നിങ്ങൾ കേൾക്കുക. അടുത്ത കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിക്ഷ്യരാക്കുക. നമ്മൾ വിശ്വസിക്കുന്നവരെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, ആരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല, ആർക്കും കാശ് കൊടുക്കുന്നില്ല. ഇത് ഇവിടെ പറഞ്ഞ് നിങ്ങളൊന്ന് കേൾക്കൂ, അത് കേട്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം. വിളിക്കുന്നത് എന്നും പോലീസിന്റെ അനുമതിയോടെയാണ് തങ്ങൾ ഇവിടെ സുവിശേഷ പ്രസംഗം നടത്തുന്നത് എന്നുമായിരുന്നു ഇവരുടെ മറുപടി. കഴിഞ്ഞ ദിവസം കൊല്ലങ്കോട്, എലവഞ്ചേരി എന്നിവിടങ്ങളിൽ ഇവർ സുവിശേഷ പ്രസംഗം നടത്തിയിരുന്നു. ഇവിടെയും ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇവർ സംസാരിച്ചതായി റിപ്പോർട്ടുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. പ്രസംഗത്തിനിടെ ഇവിടങ്ങളിലും ഈ റിപ്പോർട്ടുകൾ ഉയർന്നു വന്നു, റിപ്പോർട്ടുകൾ ഉയർന്നു വന്നു പറഞ്ഞു. തെളിവ് പറയൂ നിങ്ങൾ. ഇവരെ അവിടെ ഇട്ട് ചീത്ത പറയുന്നതിന്റെ റെക്കോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആദ്യം ഈ റിപ്പോർട്ടുകൾ വന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും വളവള പറയുന്നതല്ല, കൃത്യമായ റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിടൂ. അതിന് കറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ ന്യൂസ് എന്ന് പറയുന്ന പരിപാടി നിർത്തിയിട്ട് വേറെന്തെങ്കിലും കുപ്രചരണം എന്ന് പറയൂ. അതാണ് അതിൻ്റെ ഭംഗിയായ റിപ്പോർട്ട്. അല്ലാതെ ജനം ഇളകിയിട്ട് ജനം എന്തെങ്കിലും പറയുകയാണ്, അത് നമ്മളെ ചെറി വിളിച്ചു റിപ്പോർട്ടർ തെളിവെടുക്ക്, അത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ മതിയോ? ഇടപെട്ട് ഈ സുവിശേഷ പ്രാസംഗികരെ തടഞ്ഞു. അതേസമയം ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ മറ്റൊരു വാർത്തയെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റാഞ്ചിയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഝാർഖണ്ഡിൽ ഹിന്ദു സ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഈ സംഭവത്തിൽ 5 സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പർമീല ലക്രയിലെ റോഷ്നി മനീഷ ടിഗ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഹിന്ദു സ്ത്രീകളെ നിർബന്ധമായും മതപരിവർത്തനം ചെയ്ത് എന്തിനാണ് കൊണ്ടുവന്നത്? അതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിനകത്ത് തന്നെ പിന്നെയും ഈ ന്യൂസുകാർ പറയുന്നുണ്ട്, നരേന്ദ്രമോദി വന്നതിന് ശേഷം ഫണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് ഏതാണ്ട് പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് നരേന്ദ്രമോദിയെ മറിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തിന്റെ അർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്ത്രീകളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എന്താണ് അതിന്റെ ഉദ്ദേശം? നിങ്ങൾ ആദ്യം സഭകൾ എന്താണെന്നൊന്ന് തിരിച്ചറിയുക, എന്താണ് സുവിശേഷ പ്രവർത്തനം എന്ന് തിരിച്ചറിയുക. പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞൊരു വർഗം ഇവിടെയുണ്ട്, ആ ഗ്രൂപ്പാണ് ഇവിടെ സുവിശേഷം അറിയിക്കുന്നത്. മറ്റ് നാമധേയ ക്രൈസ്തവരുണ്ട് എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് ക്രൈസ്തവരായവർ എന്ന് പറഞ്ഞാൽ കാത്തലിക്ക് തൊട്ട് താഴോട്ടുള്ള മുഴുവൻ സംഘടനകളും. ഇവരാരും തന്നെ സുവിശേഷം അറിയിക്കുന്നില്ല, റോഡിൽ പ്രസംഗിക്കുന്നില്ല, അത് അവരുടെ അജണ്ടയല്ല. അവരിവിടെ ചെയ്യുന്നത് മറ്റു പല പ്രവർത്തനങ്ങളുമാണ്, സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, സന്നദ്ധ പരിപാടികൾ, ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കൽ, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ അടുക്കലേക്ക് ആൾക്കാർ വരുന്നുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൃപാസനം എന്ന് പറഞ്ഞ ആലപ്പുഴയുള്ള സ്ഥാപനത്തിന് 50 ലക്ഷം രൂപ ഗവൺമെൻറ് അനുവദിച്ചു എന്ന് പറഞ്ഞ് കണ്ടു. അവിടേക്ക് ആൾക്കാർ മുസ്ലിങ്ങളടക്കം ക്രൈസ്തവരായി വരുന്നുണ്ട്. അതിലെന്താണ് തെറ്റ്? ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൃപാസനത്തെ അമ്മ അവർക്ക് സൗഖ്യം കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനി ആവണമെന്ന് തോന്നിയാൽ അവർക്കാകണ്ടേ? അതിനുള്ള ഓപ്ഷൻ അവർക്ക് വേണ്ടേ? മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ ആ ഇസ്ലാമിക സഹോദരി അവരുടെ മതത്തിൽ പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വിടുതൽ കിട്ടിയില്ല, അവർക്ക് അവരുദ്ദേശിച്ച കാര്യം നടന്നില്ല. ഇവിടെ ചെന്നപ്പോൾ അവർക്ക് അത് കിട്ടിയെങ്കിൽ അവർ ക്രിസ്ത്യാനി ആവട്ടെ. ഇനി നാളെ അവർ അമ്പലത്തിൽ ചക്കുളത്ത് ചെല്ലുമ്പോൾ അവർക്ക് അവിടെ വിടുതൽ നടന്നെങ്കിൽ അവർ ഹിന്ദു ആവട്ടെ, അനുബന്ധ കുഴപ്പം. ഇനി നാളെ ഞങ്ങൾക്ക്, ഇന്ന് ഞാൻ ക്രൈസ്തവനായിരിക്കുന്നു, എനിക്ക് നാളെ ഹിന്ദുവോ മുസ്ലിമോ ആകണമെന്ന് പറഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാകണം. ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ എന്ത് രാഷ്ട്രമാണ്? എന്ത് മനുഷ്യനാണ്? മനുഷ്യനിവിടെ അതിനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? മനുഷ്യരെല്ലാവരും സ്വതന്ത്രരായി ജനിക്കുന്നു, അവരെന്തിനാണ് ചങ്ങലകളാൽ നിങ്ങൾ കെട്ടേണ്ടുന്ന കാര്യം? ഞങ്ങൾ ആരെയെങ്കിലും നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുവന്നു എന്ന് പറയാൻ ഒരു തെളിവ് നിങ്ങൾക്കുണ്ടോ? ഒരൊറ്റ മനുഷ്യൻ പോലും ഇത് ചുമ്മാ നിരത്തുകയാണ്. അതുകൊണ്ട് ദയവായി ഈ തെറ്റായ പ്രചരണങ്ങൾ ഉപേക്ഷിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് താഴ്മയായിട്ട് ഓർപ്പിക്കാനുള്ളത്. ഇതെല്ലാം തെറ്റായ പഠിപ്പിക്കലുകളാണ്, തെറ്റായ പ്രചരണങ്ങളാണ്. ആരെയും ഞങ്ങൾ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നിട്ടില്ല, അങ്ങനൊരു ഉത്തരവാദിത്വം ഇവിടെയില്ല. ഞങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കും. യേശു ക്രിസ്തുവിൽ നിത്യജീവനുണ്ട്. അപ്പോൾ ചിലർക്ക് രോഗസൗഖ്യം, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. സൗഖ്യം കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്.
അത് താല്പര്യമുള്ളവർക്ക് നിൽക്കാം, താല്പര്യമില്ലാത്തവർക്ക് നിൽക്കണ്ട. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഇനി ഒരു മനുഷ്യന് പോലും കാശ് കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. സി എനിക്ക് ഞാൻ നടത്തുന്ന കൂട്ടായ്മയിൽ ഒരു 10-40,000 രൂപ ചിലവ് വരും ഒരു ബോക്സ് മേടിക്കാൻ. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഒരു നിലയിലാണ് ആരാധിച്ചു പോകുന്നത്. ഒരു ചെറിയൊരു ഷെഡ് വെക്കുവാനുള്ള സൗകര്യം പോലും, അതിനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഞങ്ങളുടെ ഗ്രൂപ്പിനില്ല. അപ്പം നിങ്ങൾ ആലോചിച്ചോക്കേ, മിക്കവാറുമുള്ള ഗ്രൂപ്പുകൾ ഞങ്ങളെക്കാൾ താണ ആൾക്കാരാണ്. സൈക്കിൾ മേടിക്കാൻ കാശില്ലാത്ത സുവിശേഷകരുണ്ട്, പിള്ളേർക്ക് ബിസ്ക്കറ്റ് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത സുവിശേഷകരുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ രക്ഷയുടെ മഹത്വം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നതിനാൽ കഷ്ടപ്പെടുന്ന ജനത്തോട് ആ സുവിശേഷം അറിയിക്കുക എന്ന നിർബന്ധം കാരണം അവർ ജനത്തോട് അറിയിക്കുന്നു. ദാറ്റ്സ് ഓൾ, അത്രേ അവർ ചെയ്യുന്നുള്ളൂ. ഇവിടെ കൊറോണ വ്യാപനം വന്നപ്പോൾ ഗവൺമെൻറ് മൈക്കെടുത്ത് വെച്ച് റോഡ് നീളെ വിളിച്ചു പറഞ്ഞില്ലേ, കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിന്, എന്താ അതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ജനം ചാകും, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, കൊറോണയെ അകറ്റി നിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഗവൺമെൻറ് മൈക്ക് വച്ച് കെട്ടി വിളിച്ചതുപോലെയാണ് ഞങ്ങൾ. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിളിച്ചു പറയാൻ ആവേശം കാണിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയിൽ ഒരു ദൈവദാസനും ഗ്രൂപ്പും ഇതുപോലെ പരസ്യോഗത്തിന് പോകുമ്പോൾ രാവിലെ എന്നെ വിളിച്ച് ചോദിച്ചു, പാസ്റ്ററെ 200 രൂപയെ കയ്യിലുള്ളൂ, ഞങ്ങൾ 10-15 പേരുണ്ട്, അവർക്ക് ഉച്ചയ്ക്കൊരു ഊണ് ക്രമീകരിക്കാൻ എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ശരിക്കും സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുന്നവർക്ക് പ്രസംഗിച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും കയ്യിൽ കാശില്ലാതെയാണ് അവർ പോകുന്നത്. അപ്പം നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ചെന്ന് ആൾക്കാർക്ക് കാശ് കൊടുത്ത് പിടിച്ചുകൊണ്ടുവരുന്നു. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവരാരും ക്യാഷ് ഉള്ളത് കൊണ്ടോ ഏതെങ്കിലും അമേരിക്കക്കാരുടെ ലോബി ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടോ നടക്കുന്നതല്ല. അത് നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. ഇവർക്ക് ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും കാശുള്ളവരല്ല. ഈ പ്രസംഗിക്കാൻ പോകുന്ന പ്രസംഗകരുടെ, ഞാനടക്കമുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ എടുക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ വിദേശത്തു നിന്ന് ക്യാഷ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയൂ. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ കർമാനുസിന് അതാവില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. നാമധേയ ക്രൈസ്തവർക്ക് ഫണ്ടിംഗ് ഉണ്ട്, പക്ഷേ ആ ഫണ്ടിങ് അവർ സഭയുടെ മറ്റു കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കാത്തലിക് പോലുള്ള വലിയ ചർച്ചുകൾ, എസ്റ്റാബ്ലിഷ്ഡ് സഭകൾ ആൾക്കാർക്ക് വീടുകളൊക്കെ വച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കത്തോലിക്കയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചു കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കൊറോണ കാലഘട്ടത്തിൽ എത്ര പേർക്ക് എന്തെല്ലാം സഹായങ്ങൾ പെന്തക്കോസ്തുകാർ ചെയ്തിട്ടുണ്ട്, കാത്തലിക്സ് ചെയ്തിട്ടുണ്ട്, ജാക്കോബൈറ്റ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, അമൃതാനന്ദമായി ചെയ്തിട്ടില്ലേ, മുസ്ലിംസ് ചെയ്തിട്ടില്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അവരുടെ മതങ്ങളിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടി പറഞ്ഞിട്ടാണോ ചെയ്തത്? ആരും അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല. പാർട്ടിക്കാർ വീടുകൾ വെച്ചു കൊടുക്കുന്നില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചു കൊടുക്കുന്നില്ലേ, കോൺഗ്രസ് വെക്കുന്നില്ലേ, ബി ജെ പി വെക്കുന്നില്ല, എല്ലാ പാർട്ടിക്കാരും വെച്ചു കൊടുക്കുന്നില്ലേ? അവരാരെങ്കിലും നിങ്ങളുടെ പാർട്ടിയോട് കൂടെ നിന്നാലേ വെച്ച് തരത്തുള്ളൂ എന്ന് പറയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് പെന്തക്കോസ്റ്റുകാർ ആർക്കെങ്കിലും എന്തെങ്കിലും അരിയോ പലചരക്കോ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെയും പെന്തക്കോസ്റ്റിലേക്ക് വന്നാലേ മേടിച്ചു തരൂ എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തിട്ടില്ല. കഷ്ടതയിലുള്ളവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടാകാം. ഞങ്ങളിലുള്ള നല്ലൊരു ശതമാനം ഉപദേശിമാരും ഇന്നും പ്രതിസന്ധിയിലാണ്, കഷ്ടതയിലാണ്. അവർക്ക് പോലും ഒരു വീടില്ലാത്ത എത്രയോ പേരുണ്ട്, ഒരു സ്കൂട്ടർ ഇല്ലാത്ത എത്രയോ പേരുണ്ട്, പിള്ളേരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ പേരുണ്ട്. അധികം പിള്ളേരെയും പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. ഇങ്ങനെ പഠിപ്പിച്ച് പോകുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഇവിടെ ആൾക്കാരെ മതപരിവർത്തനത്തിന് കാശ് കൊടുക്കുന്നു, മതപരിവർത്തന ലോബി പ്രവർത്തിക്കുന്നു. ദയവായി അസംബന്ധം പറയരുത്. ഞങ്ങളിവിടെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കുള്ള സുവിശേഷം വിളിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത്. വിശ്വസിക്കാൻ താല്പര്യമുള്ളവരെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സ്നാനപ്പെടുത്തുവാനും അവരെ യേശുവിൻ്റെ വചനം പഠിപ്പിക്കുവാനും ഞങ്ങൾ തയ്യാറാകും. അല്ലാതെ ഒരൊറ്റ മനുഷ്യനെയും ഞങ്ങൾ കാശ് കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടോ ആരെയും വരട്ടിയോ നമ്മൾ ഞങ്ങളുടെ കൂടെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ദയവായി ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ വിളമ്പരുത് എന്നാണ് സ്നേഹിതനോട് ഓർപ്പിക്കാനുള്ളത്. അടുത്ത കർമാന്യൂസ് പറയുകയാണ്, നരേന്ദ്രമോദി സർക്കാർ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഏതാണ്ട് ഉപദ്രവമാണ്. ഒരു ഉപദ്രവവുമില്ല. ഇതൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് വിശദീകരിക്കുന്ന വിശദീകരണങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാമിക സഹോദരൻ പറയുന്നത് കേട്ടു, ക്രിസംഗികൾക്ക് പണി കിട്ടി. ഈ പാലക്കാട്ട് സംഭവം എടുത്തു വെച്ചിട്ട് അയാൾ പറയുക, ക്രിസംഗികൾക്ക് പണി കിട്ടി. നിങ്ങൾ ഒരു കാര്യം അറിയണം, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ല് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തു. കാരണം ഇവിടെയുള്ള ഇസ്ലാമിക സഹോദരന്മാർ ഇന്ത്യക്കാരാണ്, അവർക്ക് ഇവിടുത്തെ പൗരത്വം ഉണ്ടാകണം, വോട്ടവകാശം ഉണ്ടാകണം, അവർ നമ്മുടെ ആൾക്കാരാണ്. ഇതിനുവേണ്ടി ബി ജെ പി സർക്കാരിനെതിരെ ഞങ്ങളും ശബ്ദമുയർത്തിയിരുന്നു. അടുത്ത് ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയം ഞങ്ങൾ ബി ജെ പി അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം നമ്മുടെ ഭാരതത്തെ നശിപ്പിക്കുവാൻ സാധ്യതയുള്ള തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ, അതിനോട് ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകളെയും നിരോധിച്ചത് ഇന്ത്യയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അവിടെ വന്നപ്പോൾ ഞങ്ങൾ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തു. കാരണം നന്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, തിന്മയല്ല. അപ്പോൾ ഉടനെ നമ്മൾ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്ത ഉടനെ നമ്മളെങ്ങനെ ക്രിസംഗിയാവും? ഞങ്ങൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെങ്ങനെ കിടാപ്പിയാവും? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്?
അവിടെ സത്യം ഏത് ഭാഗത്താണോ പറയുന്നത് ആ ഭാഗത്ത് ഞങ്ങൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. താമരയ്ക്ക് വോട്ട് കൊടുക്കാം, അരിവാളിന് വോട്ട് കൊടുക്കാം, കൈപ്പത്തിക്കും വോട്ട് കൊടുക്കാം, ആനയ്ക്കും വോട്ട് കൊടുക്കാം, ഏതിനും വോട്ട് കൊടുക്കാം. നമ്മളിവിടെ നിൽക്കേണ്ട, നമ്മുടെ ആര് ഭരിച്ചാലും ഞങ്ങളുടെ ഭരണാധികാരികളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സഭകളിലും പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. നിയമപരമായി ഞങ്ങൾ കീഴ്പ്പെട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളത് ആരെയും ഉപദ്രവിക്കാതെയാണ് ചെയ്യുന്നത്. ഞങ്ങളത് പ്രസംഗിക്കുമ്പോൾ ജനം തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് മതപരിവർത്തനമല്ല, അത് മനപരിവർത്തനമാണ്. ജനം മാനസാന്തരപ്പെടുന്നതാണ്. ഞങ്ങൾ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് നരബലി ചെയ്യുകയോ ദുർമന്ത്രവാദം ചെയ്യുകയോ സാമൂഹിക ദ്രോഹമായ നടപടികൾ ചെയ്യുകയോ ചെയ്തതായി നിങ്ങൾക്ക് തെളിവുൾപ്പെടെ ഉള്ള പക്ഷം അതിനുള്ള നിയമ നടപടികൾ എടുക്കൂ. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി വരാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാതെ ഞങ്ങളിവിടെ നിയമത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. ഇവിടെ സുവിശേഷ ലോബിയല്ല പ്രവർത്തിക്കുന്നത്, സുവിശേഷ വിരോധ ലോബിയാണ്. അത് ഭാവിയിൽ നമ്മുടെ രാജ്യത്ത് നേരത്തെ നമ്മൾ കണ്ടുവന്നതുപോലെ ദുർമന്ത്രവാദങ്ങളും നരബലികൾക്കും വഴിതിരിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് 19-ആം നൂറ്റാണ്ടിൽ ഇവിടെ നിന്നിരുന്ന സതിയടക്കമുള്ള സകല അനാചാരങ്ങളും മടങ്ങി വരുന്നതിന് കാരണമാകും എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സുവിശേഷമ വാക്കിൽ തന്നെ നല്ല വിശേഷമാണ്. നമുക്കെല്ലാവർക്കും രക്ഷയ്ക്കായി കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ നമുക്ക് വേണ്ടി മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. ആ കർത്താവ് തനിക്കായി കാത്തിരിക്കുന്നവരെ ചേർക്കാൻ എത്രയും വേഗം വരുവാൻ പോകുന്നു. അതിനുശേഷം ഈ ഭൂമിയെ കർത്താവ് നശിപ്പിക്കുവാൻ പോകുന്നു. താങ്കളെയും നാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു മരിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ശിക്ഷാവിധികൾ ഒഴിഞ്ഞ് നിത്യജീവനെ പ്രാപിക്കുവാൻ കർത്താവായ യേശുവിനെ സ്വീകരിക്കാം. നിത്യതയ്ക്കായി ഒരുങ്ങാം. എല്ലാവരെയും ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.